മലപ്പുറം പണമ്പ്രയിൽ യുവതികളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിൽ പോലീസ് നിയമോപദേശം തേടി. യുവതികളുടെ രണ്ടാമത് രേഖപ്പെടുത്തിയ മൊഴിയുടെ പശ്ചാത്തലത്തിൽ പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയ സാഹചര്യത്തിലാണ് പോലീസിന്റെ ഈ നടപടി. അതേസമയം മുസ്ലിം ലീഗ് പ്രവർത്തകർ ബന്ധുക്കളെ വിളിച്ച് കേസ് പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നതായി ഹസ്ന ഹസീസ് 24നോട് പറഞ്ഞു. സംഭവം നടന്ന് 12 ദിവസം പിന്നിടുന്നു. തുടക്കത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയെ തുടർന്ന് പെൺകുട്ടികളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയിരുന്നു. പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളും ചേർത്തിട്ടുണ്ട്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, പൊതുനിരത്തിൽ അസഭ്യം പറയൽ തുടങ്ങിയ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. കേസിന്റെ തുടക്കത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ജാമ്യത്തിൽ വിടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ വീണ്ടും അറസ്റ്റ് ചെയ്യുന്നതിന് പോലീസ് നിയമോപദേശം തേടിയിരിക്കുകയാണ്. അതിനിടെ ലീഗ് പ്രവർത്തകർ നിരന്തരം ബന്ധുക്കളെ വിളിച്ച് കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നതായും തങ്ങളെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതായും ഹസ്ന പറഞ്ഞു. ഇപ്പോ നമ്മളെ ഫാമിലിയിലുള്ള ആൾക്കാരെ തന്നെ ഈ ലീഗിലുള്ള ആൾക്കാരെ കോൺടാക്ട് ചെയ്യുകയും ഇങ്ങനെ നിങ്ങൾക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ട് അറിയുമെന്നുള്ള രീതിയിൽ നമ്മളെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഫാമിലിയിലുള്ള ആൾക്കാർ അതിന് ശക്തമായിട്ട് തന്നെ നമ്മൾ അതിന് നിൽക്കില്ല, അത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള പോലെ തന്നെ പറയുന്നുണ്ട്. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് നിലവിൽ സഹോദരിമാർ DGP വനിതാ കമ്മീഷനും ഗതാഗത മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. 24 പരപ്പനങ്ങാടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.